എല്ലാവർക്കും ടൈം പാസ് ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്കിന്നിന് വന്നിട്ടൊന്ന് ഗ്ലോ ആവാനും നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്, ഡൾനെസ്, അതേപോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിർത്താനും സ്കിന്ന് വന്നിട്ട് നല്ല ക്ലിയർ ആക്കി നിർത്താനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 100% ഒരു 90% ആയിരുന്നവരും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി നമ്മുടെ സ്കിന്നെ നല്ല ഗ്ലോ ആക്കി നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഞാനൊരു പാക്കാണ് ഇന്ന് റെഡിയാക്കുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വളരെ ഈസി ആയിട്ടുള്ളൊരു പാക്കാണ്, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, നമ്മുടെ വീട്ടിലുള്ള തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെറിയൊരു കാര്യങ്ങളുണ്ട്. ഇതുവരേക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് പാക്ക് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതേപോലെ ഒരു ബൗൾ എടുക്കുക. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് വേറൊന്നുമല്ല, മുൾട്ടാണി മിട്ടി, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. അപ്പോൾ ഞാനിവിടെ 1.5 സ്പൂൺ ഒന്നര സ്പൂൺ മുൾട്ടാണി മിട്ടി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻ്റ് വന്നിട്ട് കടലമാവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത് വഴിയെ പറയാം. അപ്പോൾ ഫസ്റ്റ് എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. മുൾട്ടാണി മിട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ കടലമാവ് എടുത്തിട്ടുണ്ട്. അടുത്തത് വന്നിട്ട് ഞാൻ എടുക്കുന്നത് തൈരാണ്. തൈര് വന്നിട്ട് നല്ല കട്ട തൈരാണ്, അത് ഞാൻ വന്നിട്ട് ഒരു 2-3 സ്പൂൺ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു മിക്സാക്കി എടുക്കുന്ന, അതായത് ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുന്നത് ഈ തൈരിലാണ്. അതിനുശേഷം ഞാൻ തേൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ആഡ് ചെയ്യാം, പക്ഷേ സെൻസിറ്റീവ് സ്കിന്നുകാരാണെങ്കിൽ ലെമൺ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്, ലെമൺ എടുക്കണ്ട. ഇതേപോലെ തേൻ എടുത്താലും മതി. തേനും ചിലവരുടെ സ്കിന്നിന് എന്താ സ്യൂട്ട് ആവില്ല, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. ദെൻ ഞാൻ ഓറഞ്ച് ജ്യൂസ് കുറച്ച്, വളരെ കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസ് വന്നിട്ട് ഒരു ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് എടുത്തത്. ഇതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ മിക്സാക്കി എടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കുക. ഓക്കെ, അപ്പം ഞാൻ അതെല്ലാം കൂടെ മിക്സാക്കിയിട്ട് ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ദാ ഇതേപോലെ നല്ല നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാകത്തിൽ ദാ ഇതേപോലെ ഒന്ന് പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് നല്ലോണം വാഷ് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നമ്മുടെ ഫേസിൽ ആ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയാം. മുൾട്ടാണി മിട്ടി വന്നിട്ട് നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാനും, കൂടാതെ തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു എന്താ ഡാർക്ക് സ്പോട്ട്, പിന്നെന്താ അതായത് ഈ കുരുവൊക്കെ വന്നിട്ട് പോയ ആ ഒരു പാടുകളുണ്ടല്ലോ, അത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, പിന്നെ ഉള്ളത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതേപോലത്തെ പ്രോബ്ലംസിനൊക്കെ വളരെ നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മുൾട്ടാണി മിട്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരുന്നത് തൈരാണ്. തൈര് വന്നിട്ട് ഒരു ലാക്ടിക് ആസിഡാണ്, അതിൽ വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ വന്നിട്ട് ഒരു മോയിസ്ചറൈസേഷൻ കൊടുക്കാനും ഒരു ഹൈഡ്രേഷൻ, അതായത് ഒരു ഹൈഡ്രേറ്റ് ആക്കി നമ്മുടെ സ്കിന്നെ ഒന്ന് ഹൈഡ്രേറ്റ് ആക്കാനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. എസ്പെഷ്യലി നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ് തൈര്. അപ്പം ഇതേപോലെ എന്താ നിങ്ങൾ ഈ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ തീർച്ചയായിട്ടും മുട്ടാണി മിട്ടി എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങളുടെ സ്കിന്ന് ഒന്നും കൂടി ഇല്ലെങ്കിൽ ഡ്രൈ ആയിപ്പോൾ. കാരണം മുട്ടാണി മിട്ടി വന്നിട്ട് നമ്മുടെ ഓയിലെല്ലാം സ്കിന്നിലുള്ള ഓയിൽ വന്നിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ തൈരോ അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും റോസ് വാട്ടർ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ 10-15 ഒരു മാക്സിമം ഒരു 20 നിമിഷം അത്രയും മതി, അതിനുള്ളിൽ അതൊന്ന് ഡ്രൈ ആകും. ഡ്രൈ ആകുമ്പോൾ നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് മോൾ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നേരം കൊണ്ട് ഈ വീഡിയോയ്ക്ക് മുന്നിൽ, അതായത് ക്യാമറയ്ക്ക് മുന്നിൽ വരാനായിട്ട് ഇങ്ങനെ കുറേ നേരം കൊണ്ട് ഇങ്ങനെ ശ്രമിച്ചായിരുന്നു. അപ്പം ഞാൻ ശരി ഡ്രൈ ആവുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഹായ് പറയാൻ പറഞ്ഞതാണ്. പക്ഷേ അപ്പോഴത്തേക്കും ആ ഒരു ഇത് കണ്ടപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് ഒന്ന് നാണമായിപ്പോയി. അതാ ഇങ്ങനെ ജസ്റ്റ് ഒരു ഹായ് കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിനി എന്താ ചെയ്യേണ്ടത്, ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പം ഡ്രൈ ആയതിന് ശേഷം ഞാൻ ഒരു 20 നിമിഷത്തിന് ശേഷം കഴുകി കളഞ്ഞ് ഇതേപോലെ ഒരു ടവൽ വെച്ചിട്ട് ജസ്റ്റ് ആ വാട്ടറെല്ലാം ഒന്ന് ഒപ്പിയെടുക്കുക. നമ്മൾ ഒരിക്കലും തുടച്ചെടുക്കാൻ പാടില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാനിവിടെ അലോവേരയാണ് എടുത്തത്. നിങ്ങളുടെ ഇതിൽ പ്യുവറായിട്ട് ചെറിയെന്നുള്ള പ്യുവറായിട്ടുള്ള അലോവേര ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ 100% ഞാൻ ഉറപ്പ് തരുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. കണ്ടില്ല, അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ
ചെറിയൊരു പായ്ക്കാണ്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. 100% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പായ്ക്കാണ്. ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫീൽ, അതായത് ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഞാൻ അറിയിക്കുന്നതിനേക്കാളും നല്ല നിങ്ങൾ തന്നെ ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മെയിനായിട്ടുള്ള കാര്യം സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ.